മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പുറമേ സംസ്ഥാനത്ത് നിയമപഠനവും താളം തെറ്റുന്നു. ആദ്യ സെമസ്റ്റർ കാലാവധി അവസാനിക്കാൻ ഒരു മാസം മാത്രം അവശേഷിക്കുമ്പോഴും സംസ്ഥാനത്ത് പഞ്ചവത്സര എൽഎൽബിയുടെ പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടില്ല. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ സർക്കാർ സീറ്റിലേക്കുള്ള ഫീസ് നിരക്കിൽ ധാരണയാവാത്തതാണ് പ്രവേശന നടപടികൾ വൈകാൻ കാരണം. കഴിഞ്ഞ വർഷം വരെ 4 സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ തവണ ഒരു 8 പുതിയ സെൽഫ് ഫിനാൻസ് കോളേജുകൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫീസിൻ്റെ ധാരണ എത്തിയിട്ടില്ല. ഫീസ് വർദ്ധിപ്പിക്കണമെന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സെൽഫ് ഫിനാൻസോ അതുപോലെ ഗവൺമെൻറ്റോ അങ്ങനെ ഫീസിലൊരു ധാരണ എത്താത്തതാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കാത്തതെന്നാണ് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് പഞ്ചവത്സര എൽഎൽബി കോഴ്സുകൾ എങ്കിലും ഏകജാലകം വഴിയുള്ള പ്രവേശന നടപടികൾ നടത്തുന്നത് എൻട്രൻസ് കമ്മീഷണറാണ്. ജൂൺ 1 ആരംഭിക്കേണ്ട പഞ്ചവത്സര എൽഎൽബി കോഴ്സുകൾക്ക് പ്രവേശന പരീക്ഷ നടന്നത് ജൂലൈ 14. അടുത്ത മാസം 5 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് പഞ്ചവത്സര എൽഎൽബി കോഴ്സുകളുടെ ആദ്യ സെമസ്റ്റർ കാലാവധി. ഇത് നീളുകയാണെങ്കിൽ സെമസ്റ്റർ 3 മാസമായി ചുരുക്കാനും വ്യവസ്ഥയുണ്ട്. അങ്ങനെയായാൽ ഭാരിച്ച നിയമപാഠങ്ങൾ 3 മാസം കൊണ്ട് പഠിച്ചെടുക്കേണ്ട ചുമതലയും കുട്ടികളുടേതാവും. പ്രവേശനം വൈകുന്നത് മൂലം എൻട്രൻസ് പട്ടികയിൽപ്പെട്ട പല വിദ്യാർത്ഥികളും ലക്ഷങ്ങൾ നൽകി അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. അതിനാൽ പ്രവേശന നടപടികൾ വൈകിപ്പിക്കുന്നത് അയൽ സംസ്ഥാന ലോബികളെ സഹായിക്കാനാണെന്ന ആരോപണവും ശക്തമാണ്. എന്തുതന്നെയായാലും പ്രവേശന നടപടികൾ കൃത്യസമയത്ത് നടത്തുന്നതിൽ സർക്കാർ കാണിക്കുന്ന വീഴ്ച മൂലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാവുന്നത്. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യാവിഷൻ.